ഹലോ, അസ്സലാമു അലൈക്കും. ബോട്ടിൽ ബോട്ടിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് പല രീതിയിലും നമുക്ക് റീയൂസ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതുപയോഗിച്ച് ഒരു വാൾ ഹാങ്ങർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് മൂന്ന് ബോട്ടിൽസാണ്. ചെറിയ രണ്ട് ബോട്ടിൽസും അതുപോലെ വലിയൊരു ബോട്ടിലും വേണം. ചെറിയ ബോട്ടിൽസ് സ്ക്വയർ ബോട്ടിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ളത് എങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. വലിയ ബോട്ടിലിൻ്റെ ഏകദേശം ഈ ഒരു വീതിയിൽ നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ചെറിയ ബോട്ടിലിൻ്റെ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളൊരു ബോട്ടിലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് നാല് റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 8 റൗണ്ട്സ് നമുക്ക് കിട്ടും. കട്ട് ചെയ്യാനായിട്ട് ക്രാഫ്റ്റ് കട്ടർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വാൾ ഹാങ്ങറിന് വേണ്ടിയിട്ടുള്ള റിങ്സ് ഒക്കെ ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ടൈ ചെയ്തെടുക്കണം. ടൈ ചെയ്യാനായിട്ട് സാറ്റിൻ റിബൺ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സാറ്റിൻ റിബണിൻ്റെ പല രീതിയിലുള്ള ടൈപ്സും നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഇതാ ഇപ്പോൾ ഉള്ളത് ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള ഈ ഒരു റിബണാണ്. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് വലിയ റിങ് ടൈ ചെയ്ത് തുടങ്ങാം. ടൈ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് കുറച്ച് വൈറ്റ് ഗ്ലോ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കും. ഇനി ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് ഇതുപോലെ ടൈ ചെയ്തെടുക്കാം. വീതി കൂടിയ സാറ്റിൻ റിബൺ ആയിരുന്നെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ടൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ടൈ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഇനി ചെറിയ റിങ്സിൽ നാല് റിങ്ങുകൾ നമുക്ക് ഓറഞ്ച് റിബൺ യൂസ് ചെയ്ത് ടൈ ചെയ്യാം. നേരത്തെ ടൈ ചെയ്ത പോലെ തന്നെയാണ് ഇതും ടൈ ചെയ്യേണ്ടത്. ബാക്കിയുള്ള നാല് റിങ്സ് സെയിം ബ്ലൂ കളർ യൂസ് ചെയ്ത് തന്നെ ടൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാ റിങ്ങുകളും റിബണൊക്കെ യൂസ് ചെയ്ത് ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വൃത്തിയിൽ ടൈ ചെയ്യാൻ ശ്രമിക്കാം. ഇനി റിങ്ങുകളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു നീഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് ത്രെഡ് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് തന്നെയാണ്. സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്ത് ഇതിലുള്ള ബീഡ്സൊക്കെ ഞാനിതുപോലെ കോർത്തെടുക്കുകയാണ്. ഇനി ഒരു നീഡിൽ യൂസ് ചെയ്ത് റിങ്ങിൻ്റെ ഉള്ളിലൂടെ നമുക്കിത് ഇതുപോലെ കോർത്തെടുക്കാം. ഇനി ഓരോ ലെയറും അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള വൈറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ബീഡ്സിന് ഇടയിലും ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക. ബീഡ്സ് അവിടെ തന്നെ സ്റ്റിക്കായി ഇരിക്കാൻ വേണ്ടിയിട്ട് 2 times ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് ടൈ ചെയ്തെടുക്കാം.
ഇനി ഇതൊക്കെ വലിയ റിംഗിൽ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെയറും തമ്മിൽ ലെങ്ത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസിനനുസരിച്ച് വേണം ഓരോ ലെയറിലെയും വൈറ്റ് ബീഡ്സ് നമ്മൾ കോർത്തെടുക്കാനായിട്ട്. ഓരോ ലെയറുകളും വലിയ റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. ഇത് നൈലോൺ ത്രെഡാണ്. ഒരുപാട് ലെയേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ വാൾ ഹാങ്ങിങ്ങിന് അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ത്രെഡ് എടുത്തതേ ഉള്ളൂ. ഇനി ഓരോ റിങ്സും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ഹാഫ് ബീഡ്സാണ് എടുക്കുന്നത്. ഇത് മീഡിയം സൈസാണ്. അതിൻ്റെ കൂടെ ബ്ലൂ കളറിലും അതുപോലെ ലൈറ്റ് റോസ് കളറിലുള്ള ചെറിയ ബീഡ്സും എടുക്കുന്നുണ്ട്. ഓറഞ്ച് റിങ്ങുകളിലൊക്കെ ഹാഫ് ബീഡ്സും അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള ചെറിയ ബീഡ്സും വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള റിങ്സിലൊക്കെ ഹാഫ് ബീഡ്സും ലൈറ്റ് റോസ് കളറിലുള്ള ചെറിയ ബീഡ്സുമാണ് വൺ ബൈ വൺ ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ലെയേഴ്സും ബീഡ്സൊക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വലിയ റിങ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഗോൾഡൻ കളറിലുള്ള ലെയ്സാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും നമുക്കിത് ടൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് സ്റ്റിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി റിങ്ങിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സെയിം ഹാഫ് ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വലിയ സൈസിലുള്ളതാണ്. കുറച്ച് ഗ്യാപ്പിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് നേരത്തെ യൂസ് ചെയ്ത ലൈറ്റ് റോസ് കളറിലുള്ള ചെറിയ ബീഡ്സും ഞാൻ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വീടിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. പ്രത്യേകിച്ച് എൻട്രൻസ് ഏരിയകളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിസ്താഷ്യലി യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു വാൾ ഹാങ്ങിങ് ആണിത്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എല്ലാവരും ഈ ഒരു വാൾ ഹാങ്ങിങ് ഒന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.